ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറുതെങ്കിലും വളരെ അപകടകാരിയായ, അപ്പോൾ തന്നെ പ്രയോജനകരമായ ഒരു അവയവത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ തിരുവെഴുത്ത് എന്തു പറയുന്നു എന്നുള്ളത് ഞാനിവിടെ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സോഫ്റ്റായ ഒരവയവമാണ് നാവ്. ഈ നാവിന്റെ 12 വിശേഷതകൾ വിശുദ്ധ ബൈബിളിൽ എടുത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. ആ വിശേഷതകൾ 12 ഇവിടെ പ്രഥമമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാവിനെ കുറിച്ച് പറയുമ്പോൾ യാക്കോബ് തന്റെ ലേഖനിൽ പറയുന്നു, അത് ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരവയവും വളരെ ചെറിയ ഒരവയവമാണ്, എങ്കിലും അത് വളരെ വമ്പ് പറയുന്നു എന്ന് പറയുന്നു. വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വമ്പ് പറയുന്നു. അത് തീയാണ് എന്ന് യാക്കോബ് പറയുന്നു. നമുക്കറിയാവല്ലോ, ഒരു ചെറിയ തീപ്പൊരി മതി ഒരു പട്ടണത്തെ മുഴുവൻ, ഒരു വനത്തെ മുഴുവൻ കത്തിച്ചു കളയുവാൻ. അത് ചെറിയ അവയവമാണ്, വമ്പ് പറയുന്ന അവയവമാണ്, തീയാണ്. അത് അനീതിയുടെ ലോകമാണ്. നാവുകൊണ്ട് അനീതി വകഞ്ഞുണ്ടാക്കി അത് പ്രസ്താവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പല ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുടെയും കെടുതികളുടെയും ഒക്കെ പിറകിൽ വ്യാപരിച്ചിട്ടുള്ളത് മനുഷ്യന്റെ നാവിന്റെ അനീതിയാണ്. അതുപോലെ അത് ശരീരത്തെ മുഴുവൻ മലിനപ്പെടുത്തുന്ന ഒരവയവമാണെന്ന് പറയുന്നു. അനീതി കൊണ്ട്, അനീതിയുടെ വ്യാപാരം കൊണ്ട് ശരീരത്തെ മുഴുവൻ മലിനപ്പെടുത്തുന്ന അവയവം. അതെന്ത് ചെയ്യുന്നു? അത് മുഴുവൻ, അത് വലിയ കാടിന് തീ കൊളുകുന്നു. ഒരു ചെറിയ തീപ്പൊരിയായിരിക്കാം, ചിലപ്പോൾ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞ് ഉണ്ടാകുന്ന ഒരു തീപ്പൊരിയായിരിക്കും ഒരു കാടിനെ മൊത്തം കത്തിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ചെറിയ കൊള്ളി വലിച്ച് അശ്രദ്ധമായി എറിഞ്ഞതായിരിക്കാം ചിലപ്പോഴ് ഒരു വലിയ തീപിടുത്തത്തിനും വനനശീകരണത്തിനും ഒക്കെ കാരണമായി തീരുന്നത്. ഈ നാവിനെ സംബന്ധിച്ച് യാക്കോ പറയുന്നു, ഇറ്റ് ഈസ് അൺടേമബിൾ, അതിനെ മെരുക്കുവാൻ കഴിയുന്നതല്ല. ഏത് അവയവത്തെയും നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് മെരുക്കാൻ സാധിക്കും, എന്നാൽ നാവിനെ മെരുക്കാവുന്നതല്ല എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു തിന്മയാണ്. പിന്നെ പറയുന്നത്, ഫുൾ ഓഫ് ഡെഡ്ലി പോയിസൺ, നാവ് മരണകരമായ വിഷം നിറഞ്ഞ അവയവവും. അതുകൊണ്ട് തന്നെ ഒരുവനെ അനുഗ്രഹിക്കുകയും മറ്റൊരുവനെ ശപിക്കുകയും ചെയ്യുന്നു. പിന്നീട് വായിക്കുന്നത്, അത് നല്ല ചർച്ചയ്ക്ക്, അതായത് ആശയ ആവിഷ്കാരത്തിനും വിനിമയത്തിനും പ്രയോജനഭവിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വളരെ കയ്പുള്ള കലക്കമുണ്ടാക്കുവാൻ ഈ നാവ് പ്രയോജനപ്പെടുന്നു. അങ്ങനെ നാവിന്റെ ഏതാണ്ട് 10, 13, 12 വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ നാവിന് തന്നെ നൽകപ്പെട്ടിരിക്കുന്ന ചില വിശേഷണങ്ങളുണ്ട്, അതായത് നാവിന്, മനുഷ്യന്റെ നാവിന് തിരുവെഴുത്തിൽ നൽകിയിരിക്കുന്ന ചില വിശേഷണങ്ങൾ. ഈ അവയവങ്ങളെല്ലാം മനുഷ്യന് നൽകിയത് ദൈവമാണ്, എങ്കിലും ആ നാവിന് നൽകിയിരിക്കുന്ന ചില വിശേഷണങ്ങൾ ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ. അതിലെ ഇയ്യോബിന്റെ പുസ്തകം 20:16, ഇയ്യോബിന്റെ സ്നേഹിതന്മാര് അവനോട് സംസാരിച്ച അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ, ഇത് കണ്ടിട്ട് ഇയ്യോബ് പറയാണ്, അണലി വൃക്ഷം അവളുടെ നാവിന്മേലുണ്ട്. എല്ലാ പാമ്പുകളിലും വലിപ്പത്തിൽ ചെറുതെങ്കിലും മാരകരമായ വിഷമുള്ള ഒരു ജീവിയാണ് അണലി. ഇപ്പൊ ഡിസംബർ ജനുവരി മാസങ്ങളാകുമ്പോൾ പൊതുവെ തണുപ്പ് ഉള്ള സമയമാണ്. ഈ സമയമാണ് അണലി എന്ന് പറയുന്ന വിഷപ്പാമ്പിന്റെ പ്രജനന സമയം. അത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അതിനെ വളർത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് പലപ്പോഴും നമ്മൾ മറ്റുള്ള അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കൽ കൂടെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്.
അണലി വിഷം എന്ന് പറഞ്ഞ ചില ആളുകളുടെ നാവുകൾ വളരെ വിഷമാണ്. അണലി കടിച്ചാൽ മരണം തീർച്ച എന്നാണ് ചൊല്ല്. കാര്യം ഉടനടി പ്രതിവിധി, വളരെ പെട്ടെന്ന് പ്രതിവിധി ചെയ്തില്ലെങ്കിൽ രോമകൂപങ്ങളിൽ കൂടെ രക്തം വമിച്ച് നമ്മുടെ ശരീരത്തിലെ അതിസൂക്ഷ്മമായിരുന്ന നാഡികൾ ബ്രേക്കപ്പായി മനുഷ്യൻ രക്തസ്രാവത്താൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. അതാണ് അണലി വിഷത്തിന്റെ പ്രത്യേകത. അപ്പൊ അണലി വിഷത്തിന് സമാനമായ വിഷമുള്ള നാവുകളുണ്ട്. ആളുകളെ കൊല്ലുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കൊല്ലുവാൻ ഇടയായിത്തീരുന്ന നാവുകൾ. രണ്ടാമത് സങ്കീർത്തനം 5:9 നാവിനെ കുറിച്ച് പറയുന്നു. മുഖസ്തുതി പറയുന്ന നാവ്. ചില ആളുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വമ്പിച്ച മുഖസ്തുതി പറയും. എന്താ ഈ മുഖസ്തുതി പറയുന്നത്? മുഖസ്തുതി ഒരു പാപമാണ്. മുഖസ്തുതിയിൽ സംപ്രീതനാകുന്നതും മുഖസ്തുതി പറയുന്നതും ഒരുപോലെ പാപമാണ്. ചില വിദ്വാൻമാരെ, വലിയ ചില ആളുകളെ ഒക്കെ കണ്ടിട്ട് അവരുടെ പ്രീതി സമ്പാദിക്കാനും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുമായിട്ട് സാധാരണ നിലയിൽ മുഖസ്തുതി പറയുന്ന ഒരു സ്വഭാവമുണ്ട്. നാവ് മുഖസ്തുതി പറയുന്നു. പിന്നെ സങ്കീർത്തനം 12:3 പറയുന്നത് ഗർവമുള്ള നാവ് എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോട് സംസാരിക്കുന്ന നാവ്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ട്, വളരെ അഹങ്കാരത്തോടെ സംസാരിക്കുന്ന നാവ്. സദൃശ്യവാക്യങ്ങളിൽ 6:17 സങ്കീർത്തനം 109:2 നാവിന്റെ 4 വിശേഷം പറയുന്നു. ലൈംഗ് ടങ്, കപടം ഉള്ള നാവ്, കൊരള പറയുന്ന നാവ്, സത്യം സംസാരിക്കാത്ത നാവ്. ചില ആളുകൾ സത്യം സംസാരിക്കും, പക്ഷെ അല്പം കൂട്ടി പറയും. അതിനെ അതിശയോക്തി എന്നാണ് പറയുന്നത്. ഇത് കള്ളം പറയുന്ന, കപടം പറയുന്ന നാവ്. 5 സങ്കീർത്തനം 120:2 വഞ്ചനയുള്ള നാവേ നിനക്കെന്തു വരും? വഞ്ചന, ഡിസീറ്റ്ഫുൾ ടങ്, ചതിക്കുന്ന നാവ്, വഞ്ചനയുള്ള നാവ്. അത് വളരെ മധുരതരമായ നിലയിൽ സംസാരിക്കുമെങ്കിലും അതിന്റെ പിറകിൽ ചതിവ് മറഞ്ഞിരിപ്പുണ്ടെന്ന് വായിക്കുന്നു. പിന്നെ അത് അടുത്ത് വായിക്കുന്ന ഫോൾസ് ടങ്, അതും 120:3 വ്യാജമുള്ള നാവ്, സത്യം സംസാരിക്കാത്ത വ്യാജമുള്ള നാവ്. പിന്നീട് നമ്മൾ വായിക്കുന്നത് ഫ്രൌഡ് ടങ്, സദൃശ്യവാക്യം 10:31 അതായത് ധിക്കാരത്തോടെ ഇടപെടുന്ന, സംസാരിക്കുന്ന, അഹങ്കാരത്തോടെ സംസാരിക്കുന്ന നാവ്. വിനയം എന്താണെന്ന് ലവലേശം തൊട്ടു തേച്ചിട്ടില്ലാത്ത നാവ്, ഇത് നാവിന്റെ വേറൊരു പ്രത്യേകതയാണ്. പിന്നെ വായിക്കുന്നത് നോട്ടി ടങ്സ്, അതായത് സദൃശ്യവാക്യം 12:18 എന്താ നമ്മൾ നോട്ടി എന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളൊക്കെ നോട്ടി എന്ന് പറയത്തില്ലേ, എപ്പോഴും ഇങ്ങനെ വളരെ ശല്യക്കാരായ, അപ്പോ അങ്ങനെയുള്ള വളരെ ശല്യ ഉപദ്രവം ഉണ്ടാക്കുന്ന നാവ്. നാവ് കൊണ്ട് പലർക്കും ഉപദ്രവം ഉണ്ടാക്കാറുണ്ട്. സദൃശ്യവാക്യങ്ങൾ 12:18 ഹെൽത്തി ടങ്, ആരോഗ്യമുള്ള നാവ്. നമ്മുടെ നാവ് ആരോഗ്യമുള്ള നാവ് എന്ന് പറഞ്ഞാൽ പ്രയോജനുഭവിക്കുന്ന നാവ്, പ്രയോജനപ്പെടുത്തുന്ന നാവ്. പിന്നെ നമ്മൾ വായിക്കുന്നത് ഈ സദൃശ്യവാക്യം 17:20 പെർവേഴ്സ് ടങ്, വഷളത്വമുള്ള നാവ്. ചില ആളുകൾ അങ്ങനെയാണ്, അവര് വാവിളിച്ചാൽ എന്തെങ്കിലുമൊക്കെ വഷളത്വം പറഞ്ഞ് അതിൽ രസിക്കുന്ന ആളുകളായിട്ട് നമുക്കവരെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അത് ദൈവം വെറുക്കുന്ന ഒരു സ്വഭാവമാണ്. സദൃശ്യവാക്യം 25:15 വളരെ ഗുണമുള്ള ഒരു നാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് സോഫ്റ്റ് ടങ്, മൃദുവായ ഉത്തരം, കോപത്തെ ശമിപ്പിക്കുന്നു എന്ന് പറയുന്നു. ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന നാവും, എന്നാൽ വളരെ മൃദുവായി സംസാരിക്കുന്ന നാവുമുണ്ട്. ഒരു അഗതിയെ കണ്ടാൽ അവനോട് ധാർഷ്ട്യമായി ഇടപെടുന്നതിന് പകരം മൃദുവായി സംസാരിക്കുന്ന, വേദനപ്പെടുന്നവനെ കണ്ടാൽ അവനോട് ധിക്കാരരുമായി സംസാരിക്കാതെ വളരെ സഹതാപത്തോടെ സംസാരിക്കുന്ന ടങ്, നാവ്. അടുത്തത് നമ്മള് യെശയ്യാവ് 28:11 33:19 വായിക്കുന്നു, വിക്കി വിക്കി സംസാരിക്കുന്ന നാവ്. അത് ഇസ്രായേൽ ജനത്തോട് മുതൽ പറയാണ്, ബാബേൽ പ്രവാസത്തിലേക്ക് ആ ജനം എടുക്കപ്പെടുന്നതിന് മുമ്പ് വിക്കി വിക്കി സംസാരിക്കുന്നവരും നാവ് കൊണ്ട് തെളിവില്ലാതെ ഭാഷ പറയുന്നതിനുമായ ജാതികളുടെ അടുക്കിലേക്ക് ഞാൻ നിങ്ങളെ അയക്കും എന്ന് പറയുമ്പോൾ, അത് ബാബിലോനിലെ ആളുകൾ, നെബൂഖദ്നേസറിന്റെ ആളുകൾ, അവർ വന്ന് ഇസ്രായേൽ മക്കളോട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ബാബിലോന്യ ഭാഷയിൽ അവരോട് സംസാരിക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ്. അവരാണ് തടിച്ച നാവുള്ള ആളുകൾ.
സ്റ്റാമറിംഗ് ടങ് വിക്കി വിക്കി സംസാരിക്കുന്ന നാവ്. പിന്നെ ഏറ്റവും ഒടുവിലായി സദൃശ്യവാക്യം 25:23 ബാക്ക് ബിറ്റിംഗ് ടങ്സ്, അതാണ് ഏറ്റവും അപകടകരമായ ടങ് എന്ന് പറഞ്ഞാൽ നുണ പറയുന്ന നാവ്. സത്യം ലവലേശമില്ലാത്ത കാര്യങ്ങൾ അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് മറ്റൊരാൾക്കെതിരായിട്ട് സംസാരിക്കുന്ന നാവ്, അതിനെയാണ് ബാക്ക് ബിറ്റിംഗ് ടങ് നുണ പറയുന്ന നാവ് എന്ന് പറയുന്നു. പത്രോസിന്റെ 1:2 അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ ഒരു ക്രിസ്തീയ പരദേശി നീക്കിക്കളയേണ്ട പാപങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ അവിടെ പറയാനാകിയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഇവിടെ ഞാൻ പറഞ്ഞ നാവിന്റെ 14 തരംതിരിവുകൾ, ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ വായിക്കുമ്പോൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഒക്കെ നാവും ഈ പറയ ഭേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഈ നാവുമായിട്ട് എന്തെങ്കിലും പൊരുത്തമുണ്ടോ എന്ന് വാസ്തവത്തിൽ നമുക്ക് ഒന്ന് ആലോചിക്കാൻ സാധിക്കും. വൈപ്പിഡ്സ് ടങ് എന്ന് പറയുന്നത് അണലി വിഷം പതിയിരിക്കുന്ന നാവാണ്, ആണ് മരണകരമായ വിഷം പതിയിക്കുന്നത്. അതായത് പ്രവാചക പുസ്തകം വായിക്കുമ്പോൾ അവർ നിങ്ങളോട് മധുരതരമായി സംസാരിക്കുമ്പോഴും 7 അണലി വൃക്ഷം അവരുടെ നാവിൻ കീഴിലുണ്ട്. അപ്പോൾ സംസാരിക്കുന്നത് വളരെ മധുരതരമാണ്, സ്വീറ്റ് സ്പീച്ച്, സ്വീറ്റ് ടോക്ക്. അപ്പോൾ തന്നെ അവരുടെ നാവിൻ്റെ അടിയിൽ 7 അണലി വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മടങ്ങായി ഇരട്ടിച്ച അണലി വൃക്ഷം നാവിൻ്റെ അടിയിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അവർ നിങ്ങളോട് മധുരമായി സംസാരിക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. സ്നേഹിത സഹോദര, നിന്നോട് എനിക്ക് വളരെ പ്രിയമാണ്, താല്പര്യമാണ് എന്ന് പറയുമ്പോൾ അന്ധമായി വിശ്വസിക്കരുത്. 7 അണലി വൃക്ഷം അവരുടെ ആദരങ്ങൾക്കിടെയുണ്ട്. മുഖസ്തുതി പറയുന്നിട്ട് അങ്ങനെ കുറിച്ചാണ് രണ്ടാമത് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരെ കാണുമ്പോൾ ഫ്ലാറ്റർ ചെയ്യുക, മുഖസ്തുതി, മുഖപ്രശംസ അത് പറഞ്ഞിട്ട് ആളുകളെ പൊക്ക് ഉയർത്തി പറയുക. പല ആളുകളും മുഖസ്തുതിയിൽ പ്രശംസിക്കുന്നവരും അങ്ങനെ പ്രശംസിക്കുന്നവരെ പല നിലയിലും സഹായിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ്. പിന്നെ പ്രൗഡ് ടങ്, ഗർവമുള്ള നാവ്, അഹങ്കാരമുള്ള നാവ്. ഗർവ് അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവമാണ്, ദൈവം നിങ്ങളിലൂടെ എതിർത്തു നിൽക്കുന്നു എന്ന തിരുവെഴുത്തിൽ വായിക്കുന്നു. ഗർവത്തോട് സംസാരിക്കുന്ന, നിഗളത്തോട് സംസാരിക്കുന്ന ആളുകൾ. അടുത്തത് വ്യാജം പറയുന്ന ടങ്, കള്ളം പറയുക. അനനിയാ സഫീറ അവര് ബർണബാസും യോസെഫ് എന്ന ബർണബാസ് തങ്ങൾ തനിക്കുള്ള വസ്തുവകളൊക്കെയും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കുന്നത് കണ്ടിട്ട് അനുകരിക്കാൻ പോയതാണ്, ആത്മാവിനാലുള്ള നടത്തിപ്പായിരുന്നില്ല. അവരത് വിറ്റിട്ട് കുറെ മോഷിച്ച ശേഷം പത്രോസിനോട് പോയി വ്യാജം പറഞ്ഞു. വ്യാജം പറയുന്ന ടങ്. അടുത്തത് വഞ്ചനയുള്ള നാവ്, സങ്കീർത്തനം 120:2 ചതിക്കുന്ന നാവ്, നാവുകൊണ്ട് അവർ ചെയ്യുന്നു ചതിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ 120:3 വ്യാജമുള്ള നാവ്, സത്യം സംസാരിക്കാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രസ്താവിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വായിക്കുന്നത് ആരോഗ്യമുള്ള നാവ്, സദൃശ്യവാക്യം 12:18. പിന്നെ അതുപോലെ നമ്മൾ സദൃശ്യവാക്യം 15:4 ഹോൾസം ടങ് എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന അല്ലെങ്കിൽ സുന്ദരമായ നാവ്, മധുരതരമായ നാവ്, മധുരമായി സംസാരിക്കുന്ന നാവ്, ഹോൾസം ടങ് എന്ന് പറയും. പിന്നെ നോട്ടി ടങ്, ബസ് കുസൃതിയുള്ള നാവ്, സഹോദരനെ ദ്രോഹിച്ചിട്ട് അത് കളിയെന്ന് പറയുന്നവൻ, നാശകന്റെ സഖി, അതാണ് ഈ നോട്ടി ടങ്. ദ്രോഹമാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നത് ഓ ചുമ്മാ കളിയായിട്ട് തമാശയായിട്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന തമാശ സഹോദരന് വളരെ ഗുരുതരമായ നഷ്ടവും കനതരമായ ദോഷവും വരുന്നെങ്കിൽ അതിനെ നോട്ടി ടങ് എന്നാണ് പറയുന്നത്. പിന്നെന്താ വായിക്കുന്നത്? പെർവേഴ്സ് ടങ്, വഷളത്വമുള്ള നാവ്, ദൈവത്തിന് പ്രസാദകരമില്ലാത്ത അനീതി സംസാരിക്കുന്ന, അയോഗ്യമായതിൽ സന്തോഷിക്കുന്ന നാവ്. പിന്നെ സോഫ്റ്റ് ടങ്, മൃദുവായി സംസാരിക്കുന്ന നാവ്. വളരെ മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു എന്ന് ശലോമോൻ പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്ന സ്റ്റാമറിംഗ് ടങ്, വിക്കി വിക്കി സംസാരിക്കുന്ന നാവ്. ഏറ്റവും ഒടുവിൽ ബാക്ക് ബിറ്റിംഗ് ടങ്, നുണ പറയുന്ന നാവ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറുതും 32 പല്ലുകളുടെ ശക്തമായ ബലിഷ്ഠ കോട്ടയ്ക്കകത്ത് ദൈവം സൂക്ഷിച്ചിരിക്കുന്നതുമായ ഒരു സോഫ്റ്റ് മെമ്പറാണ്, അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ ഭാഗമാണ് നാക്ക് എന്ന് പറയും. ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും സോഫ്റ്റായ ടിഷ്യൂസുള്ള ഈ നാവിനെ ബലിഷ്ഠമായ 32 പല്ലുകളുള്ള കോട്ടയ്ക്കകത്ത് ദൈവം സൂക്ഷിച്ചതിന്റെ കാരണം ആവശ്യമില്ലാതെ ഇത് പുറത്തു ചാടി ദോഷമൊന്നും ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ്. പിന്നെ ഇത് വളരെ ചെറുതാണെങ്കിലും വലിയ കാടിനെ തീപിടിപ്പിക്കുന്നതും ലോകവിഷയമായി വളരെ ദോഷമുള്ളതും അതുപോലെ അതുകൊണ്ട് സഹോദരനെ അനുഗ്രഹിക്കുകയും ശപിക്കുകയും ചെയ്യുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടാണല്ലോ. ദശാംശം കൊടുക്കാത്തവരെ ശപിക്കുക, പിന്നെ ആരുടെയെങ്കിലും ഏതെങ്കിലും ശുശ്രൂഷകന്മാരുടെ അയോഗ്യമായ ജീവിതത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചാൽ അവനെ അവന്റെ തലമുറകളെ ശപിക്കുക. വീഡിയോ മൊത്തമായി ഇടാതെ മുറിച്ചു മാറ്റിയ ഒരു അംശം അത് പറഞ്ഞാൽ അവനെ ശപിക്കുക, അവന്റെ തലമുറകളെ ശമിക്കുക, ദൈവം അവന്റെ മക്കളെ മുറിക്കും എന്ന് പറയുക. ഇതെല്ലാം ഈ നാവിന്റെ പ്രത്യേകതകളാണ്. ദൈവം നമുക്ക് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സുവർണ നാവുള്ള ഒരായിരിപ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ മൃദുത്വമുള്ള ഹൃദ്യതയുള്ള നാവുള്ള ഒരായിരിപ്പാനാണ്. നമ്മുടെ അടുക്കൽ വരുന്ന ആളുകളോട് ജീവിതത്തിന്റെ ഏറ്റവും കൊടിയ പ്രശ്നവുമായി എരിവേറിയ പ്രശ്നവുമായി നമ്മെ സമീപിക്കുന്ന ഒരാളോട് വളരെ സ്വാന്തനമായി അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് അവരുടെ ചൂടേറിയ ജീവിതാനുഭവത്തെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനെയാണ് സ്വാന്തനമുള്ള മൃദുത്വമുള്ള നാവ് എന്ന് പറയുന്നത്. ദൈവമുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷ്മ പരിശോധന ചെയ്യാം. ദൈവം നമുക്ക് ഒരു നാവ് തന്നിട്ടുണ്ട്. ഈ നാവ് കൊണ്ട് നാം ചെയ്യുന്നു ഉദരത്തിന്റെ ഒരേ ഉറവയിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നത് എങ്ങനെ എന്ന് യാക്കൂബ് തന്നെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നാവുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് പ്രയോജനമുള്ള സംസാരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ. നാവുകൊണ്ടാണ് മനുഷ്യൻ ഓരോ വാക്കും പറയുന്നത്. നമ്മൾ ഓരോരുത്തരും വേദവസ്തു ഇങ്ങനെ പറയുന്നു, യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, അത് നാവുകൊണ്ടാണല്ലോ, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അപ്പൊ ദൈവസ്ഥല ഒരു സ്മരണ പുസ്തകവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്, നാം സംസാരിച്ചതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്താൻ. വാസ്തവത്തില് നമ്മുടെ വാക്കുകൾ കൃപയോടു കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആത്മീയ വർധന വരുത്തുന്നതും ആശ്വാസമരുന്നതും ആയിരുന്നെങ്കിൽ എന്ന് ദൈവസ്ഥല നമുക്ക് ആഗ്രഹിക്കാം. തെറ്റായ വഴികളിലേക്ക് നമ്മുടെ നാവുകൾ ചലിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ചലിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ബോധ്യമായി നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാവിന്റെ വാക്കിൽ, അതായത് നാവിന്റെ ചലനത്തിൽ ജീവനും മരണവും ഇരിക്കുന്നു എന്നാണ് സദൃശവാക്കിൽ പറയുന്നത്. ഒരുവന്റെ നാവ് ചുവുള്ളതെങ്കിൽ അവന് രാജാവിനാൽ മുഖപ്രസാദം ലഭിക്കും, ഇല്ലെങ്കിൽ അവന് രാജക്രോധത്തിന് ഇരയായിത്തീരും എന്ന് ദൈവവചനം പറയുന്നു. അപ്പൊ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഈ അവയവം എത്ര അപകടകാരിയാണെന്നും അതേസമയത്ത് എത്ര ഉപകാരിയാണെന്നും ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മോട് പറയുന്നുണ്ട്. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം, നമ്മുടെ നാവ് ഏത് നിലയിൽ ആണ് നാം വിനിയോഗിക്കുന്നത്, എന്തിനാണ് ദൈവം നമുക്കിങ്ങനെ ഒരു നാവ് തന്നിരിക്കുന്നത്. ഒരു മനുഷ്യൻ പറയുന്ന സകല വാക്ക്, കർത്താവിനെ പറഞ്ഞ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവരാസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായി വരും. ഏത് നിസ്സാരപ്പെട്ട വാക്കിനും ദൈവമുമ്പാകെ മനുഷ്യൻ കണക്ക് കൊടുക്കേണ്ടതായി വരും. അത് ഇന്ന ആളെന്നൊന്നുമില്ല, ഏത് വ്യക്തിയും ഞാൻ ഉൾപ്പെടെയുള്ള ഏത് മനുഷ്യനും ദൈവമുമ്പാകെ ഒരുവിടുന്ന ഓരോ വാക്കിനും ദൈവസ്ഥലിൽ കണക്ക് കൊടുക്കേണ്ടതായി വരും. ഇന്നലെ ഞാൻ ഒരു ഗ്രൂപ്പിൽ ഏതോ ഒരു സഹോദരൻ എഴുതിയിട്ടിരിക്കുന്നു, ഞാൻ കുറെ കാലങ്ങളായി അന്യഭാഷയെക്കുറിച്ചും ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട്, കാരണം അതേക്കുറിച്ച് ധാരാളം സംസാരിച്ചതും ചർച്ച ചെയ്തതുമായ വിഷയമാണ്. അത് തന്നെ ചർബിത ചർബിതം ചെയ്തുകൊണ്ട് ആ മറ്റു വിഷയങ്ങളൊന്നും സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു കുയറ്റ വായിൽ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഒരു സഹോദരൻ എഴുതി ചോദിച്ചു, ഈ മലയാളി സംസാരിക്കുന്ന അന്യഭാഷയ്ക്ക് മലയാള ചുവയും അതുപോലെ തന്നെ തമിഴ് സംസാരിക്കുന്ന തമിഴ് ചുവയും ബംഗാളി സംസാരിക്കുന്നതിന് ബംഗാളി ചുവയും ഇംഗ്ലീഷുകാരൻ സംസാരിക്കുന്നതിന് ഇംഗ്ലീഷ് ചുവയുമുണ്ട്, ഇതാണോ വാസ്തവത്തിൽ
ദൈവം നൽകുന്ന അന്യഭാഷ എന്നൊരാൾ ചോദിച്ചു. ഒരു പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പിലാണ് ചോദിച്ചത്. എന്റെ മറുപടി, അത് ദൈവം നൽകുന്ന അല്ല എന്ന് ബോധ്യതയുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി കപടമുള്ള നാവുകൊണ്ട് ഇത്തരം വാക്കുകൾ സംസാരിക്കുന്നതിന് ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടതായി വരും. പല സഹോദരന്മാരും ഇങ്ങോട്ട് വന്നു, ഇത് പറഞ്ഞില്ലെങ്കിൽ ആത്മീയരല്ല എന്ന് എണ്ണപ്പെടും എന്നുള്ളതുകൊണ്ട് പലരും അതിനെ അനുകരിക്കാറുണ്ട്. ഇവിടെ ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ സൂക്ഷ്മമായി ഓർപ്പിക്കട്ടെ, നാം എല്ലാവരും മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവമുമ്പാകെ ഒരു നാൾ കണക്ക് കൊടുക്കേണ്ടതായി വരും. ഏത് മിടുക്കനെയും ദൈവം പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മളത് എങ്ങനെ വായിക്കുന്നത്? ചുവരിൽ നിന്ന് കല്ലുകൾ നിലവിളിക്കുകയും തുലാം ഉത്തരം പറയുകയും ചെയ്യും. നമ്മുടെ എല്ലാ വാക്കുകളും സ്വർഗത്തിലെ ദൈവം അതാത് സമയത്ത് രേഖയാക്കി വെക്കുന്നുണ്ട്. നമ്മൾ മറന്നുപോയാലും ദൈവം അത് മറക്കുകയില്ല. അത് നമ്മെ ഓർമ്മപ്പെടുത്താനായി ദൈവം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സൂക്ഷിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനാമം ബഹുത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.